ഡോക്ടർ മാറ്റട്ടെ. ഇവിടെ ഇവിടെ ഇടാം, ഇവിടെ ഇടാവും. സൗകര്യമുണ്ട്. ഇത് എന്നിട്ട് അങ്ങ് നേരെ ആ ഡോറിന് നേരെ ആക്കിയാൽ മതി. എടുത്തോണ്ട് പോവാ. അത് ഓഫ് ചെയ്താ ആദ്യം ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ, ഡോറിന് നേരെ പോട്ടെ. ആ മതി, ഇനി ആ ഡെസ്ക് ഇവിടെ ഇപ്പുറത്ത്. ഓർത്തയുടെ ക്ലാസ് നേരെ എടുത്ത് പുറത്തോട്ട് അത് പൊക്കിക്കോ, പൊക്കിയാ മതി. ആ നേരെ പുറത്തോട്ട് നോക്കണം, പുറത്തോട്ട് പോട്ടെ. ഇല്ലേ കുഴപ്പമില്ല. നീ ആ പെട്ടി എടുത്തുണ്ട്, ഒരു വെള്ളത്തോട് ഒഴിച്ചിട്ടേ പെട്ടി പെട്ടി എടുത്തുണ്ട്. മടക്കിട്ടാ മതി, മടക്കി പകുതി മടക്കി. ഇവിടുന്ന് രണ്ടുപേര് പിടിക്കണം, ഇവിടെ രണ്ടുപേര് നിൽക്കും. ഇവിടുന്ന് രണ്ടുപേര് പിടിച്ച് കഴിക്കും.
ആ പൂവൊക്കെ വെളിയിലോട്ട്. ഏയ് ഇവിടുന്ന് ഇവിടുന്ന് രണ്ടുപേര് പിടിച്ചേ, ഇവിടുന്ന് ഇവിടുന്ന് രണ്ടുപേരും മേടിച്ചു. വേറൊരു തലേണ എടുത്തു, തലേണ വരണം, തലേണ വെച്ചിട്ട് പോകുകയാണ്. ഒരു തലേണ വെച്ചിട്ട് ആ ഒരു തലേണ എടുത്ത് വെച്ചേ, ആ തലേണ ഞാൻ വെച്ചു. അത് വെച്ചാ അതിന്റെ തലേണ വെച്ചു. ഓക്കെ കറക്റ്റാണോ സാർ? ഈ ഈ വെള്ളത്തുണി എല്ലാം അകത്തോട്ട് ചെയ്തു. ഫ്ലവറൊക്കെ വെച്ച് ചെത്തപ്പാട്ട് ഫ്ലവറെ അതിന്റെ മുകളിലോട്ടെല്ലാം വരിക.
അങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് ആദ്യം വെച്ചാൽ മതി. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അങ്ങനെ മതി മതി മതി. ഇനി ഒന്നും ചെയ്യണ്ട, ഇനി അതിനൊന്നും ചെയ്യാൻ പോകണ്ട. ആ മതി, പുറത്തെ നോക്കല്ലേ. ഒരു സ്വസ്ഥനാവില്ലേ, ഒരു സ്വസ്ഥനാവില്ലേ. അതിനായിട്ട് ആഹാരം നിയന്ത്രണത്തിൽ വരണമെന്ന് ഞങ്ങളുടെ കാര്യം അനുസരിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാളിയും ക്ഷണിക്കണമെന്ന് ഞങ്ങളുടെ പ്രവർത്തനം. പലിശ പറയുന്നത് ആ
എന്റെ സഹോദരനെ ഞാൻ ഇപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിത ഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശികാനാഥൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ പ്രിയ ജനമേ അനുദിനമളി പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരും ഹായിക്കും സ്തുതി ആദ്യം മുതലേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും അറിയപ്പെട്ടിരിക്കുന്ന മലവാന് ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഇരങ്ങളിൽ സ്തുതി. കബറാർണാശം നീ കിയമശിഹാമൃതരെ ീപ്പിച്ചേറ്റുകബറിയും കബറാബർനാശം നീ കിയമശിഖാമൃതരെ ീപ്പിച്ചേറ്റുകബറിയും കബറാബർനാശം നീ കിയമശിഖാമൃതരെ നദാതെ സ്തുതിയും മാനം താതേനും മഹിമ വന്നിനകൾ ശുദ്ധ്യ മാവിനുമുണ്ടാം ഉൽക്രുപ ഭാവികളാം ഞങ്ങളിൽ നിന്നും മേലുൾ ഊറിശിലേം തലയേൻ ായി ഞങ്ങളുടെ പിതാവേ നാം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ പുരുഷ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ.
ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്കുള്ള നീ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ അതിന് മനസ്സിലണമേ. എന്നിട്ടെന്നാൽ രാജ്യശക്തി മാത്രമേക്കുമാകുന്നു. ആമീൻ. പ്രാപിച്ചിരിക്കുന്നതായ ഈ നിന്റെ മകളുടെ ആത്മാവിന് വേണ്ടി ഞങ്ങൾ നിന്റെ വേക്ഷിക്കുന്ന ദുഷ്ടന്മാരായ മുത്രകാല വരകളിൽ നിന്നും ഇതിന്റെ ദാസിയെ സംരക്ഷിച്ച നീതിമാന്മാരുടെ കൂടെ രക്ഷാസ്ഥാനം ചെന്ന് ചേരുവാനും നിമിഷന്മാരുടെ ഒന്നിച്ച് വസിക്കുവാനും ഈ ദാസിയെ സംഗതിയാക്കിയാണ് ശരണത്തിൽ നിൻകരുണാസാംഗേദത്തിൽ നിദ്രവശയാം സോദരിയ നിൻ മഹിമോദയ ദിവസത്തിൽ ഇവളുടെ കുറവൊളിവാക്കല്ലേ. ുംനയ്യർമ്മലനാംഹായിക്കും പാടും ഞങ്ങൾ കൺമിഴികൾ ഉയർത്തിയിടുന്നെൻ സ്വർഗാലയനെ ഹാലേലോയ്യാം. സ്വാമി സമേക്ഷം ദാസൻ തോൽക്കൃപഞ്ഞങ്ങളിൽ ഉളവാവോളം ഒരു സന്നദ്ധിയിൽ ഹാലേലൊയ്യാം. കൃപ ചെയ്യുക നാഥ കൃപ ചെയ്യുക ബാർക്കുമോ ശുഭോല പോല ബ്രോവൽ ഋഹോഖാദീശോനോലം വാദാമോലം മൃതിനിലയാം ദൈവം ഭോഗി മൃതിയവനെ നിഹനീച്ചില്ല അവനെ കൊണ്ടുപരേതോ ജീവൻ ദാനം നീക്കും സമൻകാലേലായവരും പ്രാർത്ഥിച്ച നമ്മുടെ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ മനോഗുണവും നാം യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ എന്റെ കർത്താവെ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പ്രഹർഷയും ആയുഭാഗുന്നില്ല എന്നുള്ളതായ നല്ല ഔന്നത്യവും സദായിപ്പോഴും മുടക്കം കൂടാതെ ഏറ്റുമാനുടെ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നതിന് പ്രടക്കപ്പെട്ടെഴുന്നേൽപ്പിക്കുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമാകുന്ന കർത്താവിന് സ്തുതിയും. തൻ്റെ ദാസിയുടെ വേർപാടിന്റെ പ്രാർത്ഥന വഹിക്കപ്പെടുന്ന ഈ സമയത്ത് സ്വല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തന്നെ യോഗ്യമാകുന്നു. ആദ്യയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും ഇന്നേക്കു നിലനിൽക്കുന്നവനും തന്റെ പിതാവിനും അദൃശ്യതമാലാകം മാറിട്ട് ഗുരുവായിരിക്കുന്നവനും മെച്ചിങ്ങ സംബരാനേ സഞ്ചാരീതമായ നിലകളും കണ്ണങ്ങളും പതിനായിരങ്ങളും ഒരു പിൻഭാഗം പരിക്രമിച്ച പുറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ കൃപയന്മാരുടെ കണങ്ങാൻ സ്വർഗീയം മേഘങ്ങൾ തന്നെ ആഘോഷിക്കുന്നു. യുദ്ധഗ്രഹമായ ശബ്ദങ്ങൾക്കുമ്പോൾ മരണം വീണു പോവുകയും പാടം നശിച്ചു പോവുകയും ആദ്യങ്ങളൊഴിഞ്ഞു പോകുകയും ചേർന്ന് പോയതായ ശ്രീപ്പെടുകയും ചെയ്യുന്നു. സ്വരത്തിന്റെ സുഷ്ടതാവ് നിർമ്മിതാവ് നില ശിക്ഷോചനത്താൽ നീണ്ടു സജ്ജീകരിക്കുന്നു. നല്ലതാകട്ടെ ധീരതാകട്ടെ അവനും പ്രവർത്തിക്കപ്പെട്ട കുറച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സ്വലംശങ്ങളും ഗോത്രങ്ങളും പരിപ്രമജനവും ഭയങ്കരവുമായ സിംഹാസനുണ്ടാകും വന്നുകൊടുക്കുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവി എല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോട് നില പ്രാപിച്ചിരിക്കുന്നതായ ദാസിയെ നിന്റെ വലുത്ത ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാലം ചെയ്യാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിൽ ഞാൻ അവനെ മസിക്കുന്നു. അവസാനം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഈയുമുള്ള തിരുവായു കണ്ട അപ്ലൈ ചെയ്ത പ്രവചന കർത്താവ് ഞങ്ങളും നിന്റെ മകളിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതന്റെ വലുത്ത ഭാഗത്ത് നിന്നു കരുണയെ കാണുകയും ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതി പ്രസിദ്ധി സ്തുതിയും സ്തോത്രം പറയുകയും ചെയ്യുന്നു. ഹോശബുലോഹനകാബേൽ
നടുരാത്രിയിൽ ഉളവായിടുമാഹനീയത്തനി കേട്ടിടുമാതാ നോക്കി പാർക്കുന്നു സംഭ്രമകരമാമ്പേളയതിൽ മഹാരാജാവിൻ്റെ വിജയ കൊടി ഉദയം ചെയ്യുമാ നിമിഷത്തിൽ ക്രൂരന്മാർ മീഖായേൽ തോട്ടീറന്മാർ എന്നീ വത്സല സംഘത്തിൽ തേരിന്മേലവനേറിവരോ മന്നേരത്തരുതി പുഴയിൽ ഭീകര സിംഹാസനമുയരും നിത്യൻ ബലവാന്തനയൻ ബലവാനുരൻ ഭീതികരൻ മാനും ഭാരം നിറയുമ്പോൾ കർമ്മങ്ങൾക്കനുസൃതമാർഗോ പ്രതിദാനം നൽകിയിടുന്നേ ലോകാധീശൻ വിരിനാഥൻ തൽഭീഠത്തിലിരുന്നീടും രക്ഷകനേയ തരുണത്തിൽ ചെയ്യണമെന്നോട് കാരുണ്യം ജീവമയ ദേവാധീശായ എപ്പോൾ ഞാൻ അവിടെ തേടും കാണും നിൻമുഖം എപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചെന്നാലും നിന്നെ പ്രതിദാഹിക്കുന്നു ുംയാലുവായ ജനേ ശാശ്വത രാജ്യത്താശ്വാസം ദാസി കേൾക്കുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം നീൻ കൈപ്പണിയാൻ മണ്ണിന്മേലുണ്ടാകണം ഓ ദാനത്തിൽ മതരൂപത്തെ പുതുതാക്കേണം നിൻ രാജ്യത്തിൽ പുതുതായി വിളവകാശം നേടി ആത്മീയന്മാരൊപ്പം നിന്നെ വാഴ്ത്തിടട്ടെ പാതാളത്തിൽ മരണം കൂട്ടിയൊരസ്ഥിക്കും നിന്നെ ഏക ജീവൻ കൃപയാൽ നിന്നെ സ്തോത്രം ചെയ്യും കാമ്പികൾ മർദ്ദം മൃത്യുതകർത്തിക മൗനം പൂണ്ടോ ഈ വീണയിലെന്നാഥ കാട്ടുക സഹതാപം നീ കല്ലറയുന്ന മൃതരെ ഏറ്റിട്ടുദ്ധാനത്തിൽ തേജമയമാം വസ്ത്രം നൽകുന്നവനെ സ്തോത്രം കബറാർന്നോ കബർനാശം നീ കിയമചിഹാമൃതരെ ഈ വീപ്പിച്ചേറ്റുക കബറിന്നും കബറാർന്നോ കബർനാശം നീ ിഹാമൃതരെ ഈ പിച്ചേറ്റുകബറിന്നും ഖബറാം നോ ഖബർനാശം നീ കിയമശിഹാമൃതരെ ഈ വിപ്പിച്ചേറ്റുക ഖബറിന്നും ലഹുമാറത് ശുഭക ശുഭഖോ ലഘുമാറാൻ ശുഭഖോ
ലഘുമോറാൻ ശുഭകോ ലഭസബറലോലം ആറയ്ക്കുമോ സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിർനാം ശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ദരീക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അറിയണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. ഞങ്ങളുടെ അവിടെ കാര്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ മുമ്പാവ് ഞങ്ങളെ വിഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ അന്യ പ്രവേശിപ്പിക്കരുത്, പിന്നെ അതിനോട് രക്ഷിച്ചുള്ളണമേ. എന്നോട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്നതായ പരിശുദ്ധരുഹായുടെ സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവെ താൽക്കാലികമായ ലാഭത്തിൽ നിന്ന് വാങ്ങി പ്രദാസയുടെ ആത്മാവിൻ്റെ മേലും അനുഗ്രഹീതമാകുന്നതായ സുസ്വൽപമായ ദൈവമായി സംബന്ധിക്കുന്ന മക്കൾ അവരുടെ മേൽ പ്രത്യേക കൽവിതീർത്തതായതിൻ്റെ മക്കളുടെ എല്ലാ ജീവിതത്തിൻ്റെ മേലും എപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആയുജ്യം ഉൽകുന്നതി നീ ആത്മാവും നിൻ വിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു പറുതി തായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽ തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം നിശിഹാ കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിൻ്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം കേൾക്കണമെന്നെയും അഖിലേഖ. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് വിശ്വസിക്കാൻ എടുത്ത വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ അല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ.
അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപ നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നൃപനാം മിശിഹ കർത്താവേ, അടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു, ആദി പിതാവാ മാതരത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യരു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും മനുജനു ഞാനന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോന ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു, അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽ പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാസായുജ്യം ഉൽകുന്നതി നീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടു പിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും കക്ഷമരായി കഴിയുന്നു. അവനെനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു,
പറുതീതായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാകുൽ തായിൽ കൈ നീട്ടി കുരിശാമർത്യനുയർത്തേകി മിശികാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി വിശുദ്ധന്മാർ ആനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ വാഴ്ത്തിപ്പാടിനമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേന. വിശുദ്ധ യോഹന്നാൻ എഴുതി നമ്മുടെ കർത്താവ് വിശ്വമിശിഹായെടുത്ത് വിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവിൽ തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങളിൽ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും പുത്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ ഉലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. കുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ്, ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിളുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ചെയ്താൽ ഞാൻ ചോദിക്കുന്നു, നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം നിശിതാനാഥൻ പ്രതിഫലമേകും. നിന്റെ പക്കലെത്തട്ടെ, പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ഭവനം
സ്തുതി ലഭിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോശ്ലം പ്രാപിപ്പതിനായി. അവനെ തേടി കണ്ടെത്തിയില്ല ദുഷ്ടത കുടിവാണഴുകി നശിക്കും ലോകമിതെന്നിൽ ഭീതിയുണർത്തി. ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരമോടാശ്ലേഷിച്ചു. അവനെ പുകഴ്ത്തുവിൻ ദൂതർ വിളിക്കും കാഹളനാദം വിധി നാടുയരും മോഹനഗാനം അതു കേട്ടുണരും മൃതരെല്ലാരും ത്രിത്വത്തിനായി കീർത്തനമോതും. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. സൃഷ്ടിക്കപ്പെടും നിശിഹാനാഥ പാപികളെല്ലാം നി
കൽപ്പനയാരുത്തിതരായി ഇരുളു നിറഞ്ഞോരവനീലും തിരുവസ്ഥാനം ദീപ്തി പരത്തി അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു ദൈവിക ദൂതൻ ധരയിലിറങ്ങി കന്യാംബിക സവിധമണഞ്ഞു മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തുനേ നാഥ സകലേശ നിൻ താദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവികാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെങ്കിൽ തെളിവായി കാണുന്നു ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു കോപം കലരാതെ കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു നാഥ പാപിനിയ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാബാഹുലമായി ഉറുതിയവൾ കരുളി കർത്താവെ കാരുണ്യം വർഷിക്കണമേ പശ്ചാത്താപത്താലൊഴുകുന്ന കണ്ണീർ കണ്ടുകഴിഞ്ഞാലും ദൈവാനുഗ്രഹവും
നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനതിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുവന്നേ. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളു ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ സിന്ധുക ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകുന്നും കഴിവില്ല. നാദാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനു നിമിഷം. നിനക്കു ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രി മാലാഖ മറിയ തോടരുളി കന്യാ കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടേ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ എന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരനിക്കാശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീശോ മൃതരാമകിലും ജീവനും അതുപോൽ ചരണവും അരുളീര. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥം ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപ്പോൾ സാധനയയ്ക്കുന്നു. ദുഷ്ടനും ഇളയിൽ ഇഷ്ടനും ഒരുപോലെ ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്താനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ അവരിടമൊളിക്കുന്നും അതിലുള്ളവരോ നാഥന പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതകിലേശൻ
പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയിരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് തൽക്കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. പുരുഷന്മാരന്തരമിയലാദുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർഗണക്കെ രാജിക്കുന്നു. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാത്തുകഴിപ്പൂ. I never.
ഗോപാലൻ വന്നെത്തും നേരം മണവര ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകഴിപ്പൂ പരിശുദ്ധന്മാ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു സുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരെ മുറപ്പൂ എതിരേൽപ്പതിനാ മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ വളർന്നു എന്നരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്ന ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ ഉപസ്ഥാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ കർണയുടെ കർത്താവേ വിളിക്കുകയും സങ്കടപ്രദനെ ആശ്രയിക്കുകയും ചെയ്തു വാഗ്ദാനദീക്ഷന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ നിത്യം പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ നിൻ പുരുഷനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ധ്യാനം രക്ഷയുമൈരം നൽകുന്നു. ആകാശം ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതനാണവരെന്നോർക്കണമേ. സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. വിശുദ്ധാത്മാവിന് സ്തുതി. ബാബാ പുത്രൻ ദൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർത്തേണം. ആദ്യം മുതൽ നയിക്കാമേൻ തെളിവായന്നുടെ നാഥ നിന്നെ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നിടെ യാചകങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ എന്റെ പ്രീതത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുദ്ധർത്ഥനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം
ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, പ്രാർത്ഥന ക്ഷമിക്കണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ പക്കലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. അവന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദിമുതൽ നയിക്കൂ അമ്മേ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവവും ജീവദായകവുമായ ശബ്ദത്താൽ കർത്താവേ, ആ ശബ്ദമഹനീയമായ നിധിപീഠ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാവം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നതിനും കരം നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീകരണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാരണ പ്രതീക്ഷ മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ടയാളത്തോടും കൂടെ വാനമേഖലകൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതികൾ തുറക്കപ്പെടുകയും മരിച്ചവരെ അക്ഷയരായി കപടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേദനിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവത്തിൻ്റെ തീരു കൈ
മൃതസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം നമ്മൾ ഭവനത്തിൽ ആരംഭിക്കുകയാണ്. മരണം മൂലം നമ്മൾ എന്ന് വേർപെട്ട് ചെരുവിൽ മരിച്ച ജീവ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് ഏവർക്കും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യതയിലേക്ക് ദൈവം ഈ ദാസിയെ സ്വീകരിക്കുകയും നിത്യ സൗഭാഗ്യത്തിന് സമ്മാനമായ സൗഭാഗ്യം നൽകി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പാച്ചര സെൻറ്റ് മേരീസ് കനനായ കത്തോലിക്ക പള്ളിയുടെ എല്ലാ ഇടവകാംഗങ്ങളുടെയും പേരിലുള്ള അനുശോചനം ഏറ്റവും ഹൃദ്യമായി ചെരുവിൽ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും അറിയിക്കുന്നു. നമുക്കൊന്നിച്ചേർന്ന് ഈ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം.
അനുഭവിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ ഞങ്ങളെ പാപമോചനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളെ പാപമോചനത്തിനുമായി ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനതകളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ. ദുഷ്ടാരോപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നതിന്റെ കാര്യത്തെ പുകഴ്ത്തിയും മഹനീയമായ ക്രിസ്തുവിന്റെ ഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അറിയുന്നവനെ മണ്ണിൽ നിന്നാകത്തെ സൂക്ഷിച്ചവനമയായവരുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി വഴി നവീകരിക്കുന്നതിനുമാകുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും ശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ അത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. ദിവസങ്ങൾ അത്ര പരിമിതങ്ങളാവുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധരുമായ സർവേശ്വര. ആമീൻ. നിന്റെ ദാസന്റെ ആത്മാവ് ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസി വരമ നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം.
നിക്ഷേപിക്കും മനുജനു ഞാൻ നന്ദിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു പൗലോസ് തിരുവാക്യങ്ങൾ, ശാന്തി നിനക്ക് പകർന്നിടും മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോ ക്ഷയനാകും മർത്യദൈവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. വിശ്വത്തിന്റെ വിധാവേ നൽകണമേ പുനരുദ്ധാനം, പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. സഹോദരനെ വിശുദ്ധ പൗലോസ് ലീഗ തെസ്സലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മനുഷ്യരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്നേ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളാൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽ വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവനോടുകൂടി വാനമേഖലെടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും, അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നും, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താകാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് മരണം മൂലം നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പിതാവായ ദൈവത്തിങ്കിലേക്ക് പോകുന്ന മരിച്ചെടുത്തിയുടെ ഭർത്താവ് യോസിയേട്ടൻ, മക്കൾ, സഹോദരി സഹോദരന്മാരെ, ബന്ധുജനങ്ങളെ, ഏറെ സുനിശ്ചിതമായതും എന്നാൽ അതിലേറെ അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഒരു പ്രതിഭാസത്തിൻ്റെ മുൻപിലാണ് നാം ഒക്കെയും ആയിരിക്കുക. ഈ ലോകത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ഒരിക്കൽ മരിക്കണം എന്നത് ദൈവനിശ്ചയം, അത് നിശ്ചയമുള്ള ഒരു സത്യവുമാണ്. എന്നാൽ ആ മരണം എങ്ങനെ സംഭവിക്കും, എന്ന് സംഭവിക്കും എന്നത് ആർക്കും ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ടാണ് മരണം എന്ന പ്രതിഭാസം
സുനിശ്ചിതവും അതേസമയം അനിശ്ചിതത്വം നിറഞ്ഞതുമാണ് എന്ന് പറയുകയും ഇന്ന് ഈ മരണത്തെ തൊഴുകി നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് പോകുന്നു. മരിച്ചേ തിരികെ ആത്മാവിന് നിത്യശാന്തി നേടുന്നതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളെ അവരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശ്വസിപ്പിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. വിശുദ്ധ പൗലോസ് ലീഹായുടെ വചനങ്ങൾ മൃഗസംസ്കാര ശുശ്രൂഷയിലെ നാം ചൊല്ലുന്നുണ്ട്. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മരണത്തെ കീഴടക്കി മരിച്ച ഉയർക്കുന്ന കർത്താവിന്റെ മരണ തിരുനാളായ ദുഃഖ വെള്ളിയാഴ്ച ഏതാണ്ട് കർത്താവ് മരിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്ന അതേ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം എന്റെ ആത്മാവിനെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച വ്യക്തിയാണ് മരിച്ചെടുത്തി. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഏതാണ്ട് രണ്ടരയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു. നമുക്കറിയാം ഏറെ നാളായില്ല, രോഗബാധിതയായി കുടുംബത്തിൽ മക്കളുടെയും മരുമകളുടെയും ഒക്കെ ശുശ്രൂഷ സ്വീകരിച്ച് സന്തോഷപൂർവം ജീവിക്കുകയായിരുന്നു. തന്റെ ജീവിതത്തിൽ ഉടനീളം പ്രസരിപ്പിച്ചിരുന്ന സന്തോഷം ജീവിതത്തിന്റെ അവസാനം വരെയും ഈ ലോക ജീവിതത്തിന്റെ അവസാനം വരെയും പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മിൽ നടന്നു പോവുക. മരിച്ചെടുത്തിയുടെ ജീവിതം നമുക്കൊക്കെ മാതൃകയാണ്. എല്ലാ ദിവസവും ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ദിവ്യബലിയിൽ സംബന്ധിച്ച് ആ ദിവ്യബലിയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയും ചൈതന്യവും ജീവിതത്തിലും കുടുംബത്തിലും തന്നോട് ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിലും നിറച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഒരു ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് നമ്മെ വിട്ട് പെരിയും പോകും. നമുക്ക് നമ്മുടെ മുൻപിൽ മരിച്ചെടുത്തി അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്, പുണ്യങ്ങളുണ്ട്. അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കാൻ ജീവിതത്തിൽ മാതൃകയാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കടന്നു പോവുക. ഈ അമ്മ നമുക്കായി ഇവിടെ അവശേഷിപ്പിച്ചിട്ടുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. ഈ അമ്മയെപ്പോലെ ജീവിതത്തിൽ ദൈവ ശക്തി അനുനിമിഷം സ്വീകരിക്കുന്നവരാകാം, ആത്മീയമായ ഉണർവോടുകൂടെ ജീവിക്കുന്നവരാകാം. തന്റെ ജീവിതത്തിലുള്ള ആത്മീയ ഉണർവ് മക്കളിലേക്കും മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുന്നവരാകാം. ഈ മാതൃക നമ്മെ പ്രാപ്തരാകട്ടെ. ഈ അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവരാജ്യത്തിൽ ഈശോയോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ നിത്യ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം കാരണമാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും മനതാപത്തോടും ഭക്തിയോടും കൂടെ നിന്നെ കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അന്ധമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത് മിശിഹായേ, തന്നെ കൽപ്പനയാൽ ലോകമിട്ട് പുറപ്പെടുന്നതായി ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ ദുർമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മൂല്യമായ രക്തരീതി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവത്താനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശർമ്മവും പ്രധാനം ചെയ്ത വിശിഹായ വിധി ദിവസത്തിൽ നിന്റെ മൗത്വത്തിന്റെ പുറമെയാൽ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും
സ്വർഗരാജ്യത്തിന് വാശാക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദാസന്റെ മണ്ണിൽ സ്വയം കണ്ട് നീരത്തിന്റെ വിശിയായി കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നതിനുമായി മിശ്രായി നിന്റെ ദാസിയുടെ പാവങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബങ്ങളെയും ചാത്തക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്നത് യാതൊരു ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. നിന്റെ മഹനീയ സ്ത്രീത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സത്യഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിടുന്നു. മരണമടഞ്ഞൊരു സോദരിനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പെട്ട് കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണോ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമല ജീവനും ഉയരും ഞാനാകുന്നു. കരയരു ദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞോ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാന്തത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, മൃതശരീരം ദേവാലയത്തിലേക്ക് സമർപ്പിക്കുകയാണ്. മൃതശരീരം എവിടെ നിന്ന് കൊണ്ടുപോകുന്നത്? ആംബുലൻസിലാണ്. പള്ളിയിലേക്ക് പോകുന്നവർ വാഹനങ്ങളിൽ പള്ളിയിലേക്ക് പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആംബുലൻസ് മൃതശരീരവുമായി ഏറ്റവും പിറകിലായിട്ടായിരിക്കും വരിക. പോകുന്നവർ വാഹനങ്ങളിൽ മുമ്പിൽ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വാഹനങ്ങൾ പോകുമ്പോൾ അടുത്തടുത്ത് പോകാനാണ്. പ്രാർത്ഥന നിർഭരമായി പോകുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. പള്ളിയിൽ ചെല്ലുമ്പോൾ ആർച്ചിലൂടെ അകത്ത് കയറി അവിടെ നിന്നുള്ള മൃതശരീരം നമ്മൾ കയ്യിൽ വഹിച്ചുകൊണ്ടാണ് പോകുക. അപ്പോൾ പോകുമ്പോൾ ആളുകൾ രണ്ട് സൈഡിലായും നിൽക്കാനായിട്ട്, പള്ളിയുടെ പുറത്ത് നിൽക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർമ്മിപ്പിക്കുന്നു, കൂടാരയോഗ ഭാരവാഹികൾ മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പരിശുദ്ധന്മാ പരമാനന്ദം നുക
അശ്വതഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോരെ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര എന്നും എന്നേക്കും സഹജന്മാരെ ും പരിശുദ്ധന്മാർ
Why?
നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊടുത്ത കരുണമത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുതിരവും ബശുകുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താരഭ്യത്വവുമായി ശരീരത്തിന് നിന്റെ ദിവ്യത്തിനാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കരുണ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാളിക്കുക. ഞാൻ അതിലെന്നെ കഴുകുക. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെന്നെ കഴിവുക. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവത്തിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധാശകൾ അത്യുന്ന ദൈവത്തിന്റെ ന്യായാസനത്തികൾ നിന്നെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായി സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ശ്രദ്ധിക്കട്ടെ ഞങ്ങളുടെ മത്യ ശരീരങ്ങൾ ഉദ്ധാരം നീയേകുന്നു ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ സർവേശാദി പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യാമത്യം പരിശുദ്ധൻ നിന്ദ്രുവചങ്ങൾ കേകണമേ പാപിനിക്ക് പൊരുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഭമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആശ്വാസം കൊടുക്കുന്നവനുമാകുന്ന കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും ശുദ്ധാത്മാവുമായ സർവേശ്വരാവിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ മക്കളമറിയ മണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ നിർമ്മല ചരിതകളാം സാറായേശ മത്തയോടും കൂടെ കടശീലും താനും നിതരാം കരിവാർ നരുളട്ടെ കർത്താവഖിലേശൻ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താശികാലത്താവിൽ കാവള സംഗീതം നിന്നെ വിളിക്കട്ടെ നടക്കുന്ന മാൻപേടയെ പോലെ അടിപിടിക്കുന്നു മറ്റവരെ ഏൽപ്പിക്കുന്നവനെ ജീവിതത്തെ ഞാൻ ദാഹിക്കുന്നു ഞാനിപ്പോൾ ദൈവത്തെ കാണും പകലും ഞാൻ വിളിക്കുന്നു എന്തുകൊണ്ടാണ് നീ എന്തിനെ നിരാശപ്പെടുന്നു നീ എന്തിനെ വിഷാദിച്ചു കിടക്കുന്നു നീ ദൈവത്തിൽ ആശ്രയിക്കോ കാട്ടരു വിധി എഴുന്നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ ദുരിതാമത്തിന് സ്തുതി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഏൽപ്പിച്ച കർത്താവേ ആ ശബ്ദ മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ ദിയാസിയെ വിളിക്കുകയും നിന്റെ വലത്തെ ഭാഗം നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെ മരണത്തിന്റെ നാഥനും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാധിപതന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പം ബാഹിനീയമായ നിത്യജീവനം നൽകി സ്വരാജ്യമാകുന്ന ഓസ്ട്രേലിയത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മത സംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
മക്കളും ബന്ധുജനങ്ങളും അല്പം പുറകിലേക്ക് മാറുമെന്ന് മറ്റുള്ളവർക്ക് ആദ്യമേ ഈ ഉപചാരം അർപ്പിക്കാൻ കരുതുക. തലക്കൽ സൈഡിലും വെച്ചിട്ടുണ്ട്. കുന്തിരിക്കമെടുത്ത് ലൈനായി വന്ന് കുന്തിരിക്കമെട്ടാം ഈ ഉപചാരം അർപ്പിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മക്കൾ ബന്ധുക്കളും അതിന് ശേഷം അവസാനം ദർശനം മുന്നോട്ട് മാറി. വഴി അടഞ്ഞിരിക്കാതെ മാർച്ച് അറിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ പേര് പറയുന്നത്. Yeah.
ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ പള്ളിയില് മക്കളും വരാന്തയിലും പള്ളിയുടെ മോണ്ടണത്തിനുമായിട്ട് വെള്ളം ഇത്
Thank you.